വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 5 ആണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അത് ഇന്ന് നാഷണൽ എൻവിറോൺമെന്റ് ഡേ ആണ്, അതായത് പരിസ്ഥിതി ദിനം. അപ്പോൾ കൊറോണയ്ക്കൊക്കെ മുമ്പ് സ്കൂളിൽ വെച്ചിട്ട് ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾക്ക് ചെടികളുടെ തൈ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വന്നതാണ് ഈ പച്ചമുളക്. അടുത്ത് അങ്ങനെ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടത് പോസ്റ്റ് ഡിസൈനിങ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ നമ്മുടെ ഇതിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു എ4 സൈസ് പേപ്പർ എടുത്തിട്ട് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എ4 സൈസ് പേപ്പറിൻ്റെ സൈഡിലായിട്ട് എർത്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എ4 സൈസ് പേപ്പറിൻ്റെ സൈഡിലായിട്ട് വരയ്ക്കുക. പിന്നെ അതിൻ്റെ മേൽവശത്ത് നമ്മൾ കുറച്ച് മരങ്ങളാണ് വരച്ച് കൊടുക്കുന്നത്. അതിനുശേഷം മേളിൽ ഞാൻ സൂര്യനെയും മേഘവും വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബ്ലൂ സ്കെച്ച് പെൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് കളർ ചെയ്തിട്ട് ഗ്രീൻ വെച്ചിട്ട് ബാക്കിയുള്ള പോർഷനും കൂടെ ഒന്ന് കളർ ചെയ്തെടുക്കുക. അതിനുശേഷം മരത്തിൻ്റെ ആ കമ്പിനൊക്കെ ബ്രൗൺ കളർ കൊടുക്കുക, ലീവ്സിനൊക്കെ ഗ്രീൻ കളറും കൊടുക്കുക. അപ്പോൾ ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഈ ട്രീസിനെല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് മുഴുവൻ ഔട്ട്ലൈൻ ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഞാൻ സൂര്യന് കൊടുക്കുന്ന കളർ ഓറഞ്ച് ആണ്. നിങ്ങൾക്ക് റെഡ്, യെല്ലോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അതുമൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, കുറച്ച് പോസ്റ്ററിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സ്മോൾ ഹാൻഡ്സ് ക്യാൻ ചേഞ്ച് ദി വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ ഞാൻ സേവ് എർത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അതും ഒന്ന് ബ്ലാക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ ജൂൺ 5 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നിടത്ത് നമുക്ക് ഞാൻ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ എന്ന് എഴുതിയിട്ടുള്ളത് ഞാൻ ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, പക്ഷേ എൻവിറോൺമെൻറ്റ് ഡേ എന്നുള്ളത് എന്തായാലും ഗ്രീൻ കളർ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ഡിസൈനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഞാൻ വേറെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് ട്രീസ്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ആനിമൽസിന് ഹാനികരമാണ്, അതുപോലെ ഡോണ്ട് കട്ട് ട്രീസ്, സേവ് ഓഷ്യൻ, അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഡിസൈനും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടുമാണ് എൻവിറോൺമെൻറ്റ് ഡേ ആയിട്ട് ഞാൻ ചെയ്ത എൻ്റെ പോസ്റ്റ് ഡിസൈൻസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ചെടികളൊക്കെ നടുക, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ കഴിവതും ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.